ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ മെയിൻ ടൈം ശേഷം ഗെയിം നമുക്ക് ഫൈനൽ ഓപ്പൺ ആയിട്ട് എന്തൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. മെയിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫ്രീ ഡ്രൈസ് ഉണ്ട്. 73 ഫ്രീ സ്പിന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഓക്കെ ഓക്കെ. സോ നിങ്ങളുടെ കാണാം, മൊബൈൽ 7th ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ബാക്കിയാണ് നമുക്ക് ഫ്രീ സ്പിൻ. അതും നമുക്ക് കുറച്ചൊന്നുമല്ല, ബെക്കംബറിൻ്റെ ബാക്കിലാണ്. ഇതാ 1, 2, 3, 7 7 ദിവസത്തേക്ക് ഫ്രീ സ്പിൻ ഉണ്ട്. അത് കൂടാതെ നമുക്ക് കാണിച്ചത് ഓരോ സംഭവങ്ങളെ ഞാൻ കാണിച്ചത് ഇതാണ്. നമ്മൾ മെയിൻ ഇന്ന് എസ് റോമ പാക്ക് അധികം ശ്രദ്ധിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്. ബിഗ് ടൈം എസ് റോമ പാക്ക് അധികം കണ്ടിട്ടില്ല. ഇവരൊരു ജേലിക്കിന്റെ പാക്ക്, എപ്പിക് പാക്ക്. ഓക്കെ, അത് കൂടാതെ നമ്മുടെ പ്ലെയർ ഓഫ് ദ വീക്ക്, ഇതാണ് പ്ലെയർ ഓഫ് ദ വീക്ക്. ഓക്കെ ഓക്കെ, ദെൻ ഇറ്റാലിയൻ പിന്നെ മുമ്പേ ഉള്ളതാണ്. പിന്നെ ബീറ്റ് ദ ക്ലോക്കിന്റെ ഒരു ഇവന്റ് ഉണ്ട്. ഓക്കെ, ഞാൻ സംഭവങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഹിയർ വി ഗോ. പെസ്സിന്റെ പഴയ ആ ഒരു മൊമെന്റ് പോലെയുള്ള ഒരു സംഭവത്തിൽ നമുക്ക് മെസ്സിയുടെ ആ ഒരു പിക്കിള, ആ ഒരു അവതാരം വെക്കാൻ പറ്റും. 3 ടൈപ്പ്, അതുപോലെ തന്നെ ഐക്കോണിക്കിൻ്റെ ആ ഒരു സ്ട്രിപ്പ് നമുക്ക് കാണാം. അതിവിടെ കൊണ്ടായിട്ടുണ്ട് കൊനാമി ഗെയിമിനകത്ത്. ഐക്കോണിക്കിൻ്റെ ആ ഒരു പഴയ മോഡൽ, നമുക്ക് പഴയ ഐക്കോണിക് മെമ്മറി നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അത് കൂടാതെ വേറെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. കുറേ കാര്യങ്ങൾ ഇതേപോലെ വന്നിട്ടുണ്ട് ഐക്കോണിക്ക്. പിന്നെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം ബെക്കംബറിൻ്റെ എപ്പിക് പാക്ക് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് 53+21 74 ടോട്ടൽ 73 അടുത്ത് ഫ്രീ സ്പിൻ. പക്ഷേ ഈ പാക്കിനകത്ത് 50 പ്ലേയേഴ്സേ കാണുന്നുള്ളൂ. അതെന്താണെന്ന് കറക്റ്റ് തിരിഞ്ഞിട്ടില്ല, ബാക്കി നമുക്ക് നോക്കാം. സോ നമുക്കിനി പാക്കിലോട്ട് പോവാം. ഹിയർ വി ഗോ. ബെക്കംബർ പാക്ക് സ്പിൻ ചെയ്യുന്നതിനും ആദ്യം ഇത് കളക്ട് ചെയ്യണം. ഓക്കെ, ബെക്കംബർ പാക്കിൻ്റെ ഒരു സ്പിൻ നമുക്കവിടെ കോയിൻ വെച്ചിട്ട് സ്പിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഫുൾ ഫ്രീ സ്പിൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് ആ പാക്കിലോട്ട് പോകാം. സോ ഇത് കൂടാതെ എപ്പിക്ക് നമുക്ക് ഇപ്പോൾ കറണ്ടിൽ ഉള്ളത് ഈ ഒരു പാക്ക്. ഇത് കൂടാതെ മൺഡേ വരുന്ന എപ്പിക് പാക്ക് നമ്മുടെ സൈഡിൽ കൂടുതലാണ്. നമ്മുടെ പാക്ക് മൺഡേ വരുന്നത്, നമ്മുടെ ബോൻബാസ്റ്റ് നടക്കുന്ന ഈ ഒരു പാക്കാണ് മൺഡേ വരുന്നത്. സോ ഒരു പാക്ക് മൺഡേ വന്നാൽ നിങ്ങളുടെ കയ്യിൽ സ്പിൻ ചെയ്യാൻ കോയിനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ ഫ്രീ കോയിൻ ഗീവ് ചെയ്യുന്നത് ഈ കോയിൻ ഗീവിൽ പഠിച്ചു നിങ്ങൾ ഇത്ര മതി. ഇപ്പം തന്നെ ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഒഴിച്ചു തരാം. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലാണ് ഗീവ് ചെയ്യുന്നത്. ഗ്രൂപ്പിൽ കയറുന്ന ഫസ്റ്റ് കയറുന്ന 300 മെമ്പേഴ്സിന് ഗീവിൽ കിട്ടാൻ ചാൻസ് കൂടുതൽ. ഗ്രൂപ്പിൽ ലിങ്ക് ചെയ്യാതെ അടക്കാം. പിഞ്ചിട്ട് പിന്നെ ഗ്രൂപ്പ് ഇപ്പം തന്നെ കയറിക്കുക ഗൈസ്. സോ മണ്ടായി വരുന്ന ബാഗ് വാൻബാസ് നോക്കി. അപ്പം നമുക്ക് നമ്മുടെ ബെക്കംബറിലോട്ട് പോയതാണ്. 50 പ്ലേയേഴ്സ് ഉണ്ട്. സോ ഇതൊക്കെ ഫ്രീ സ്പിന്നാണ്, നല്ല ഫ്രീ സ്പിൻ തന്നെ വിളിച്ചെടുക്കേണ്ടതാണ്. സോ ഇത് കൂടാതെ നമുക്ക് ആ ഒരു ഐക്കോണിക്കിൻ്റെ മോഡലിൽ ഒരു കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ഫ്രീ സ്പിൻ ഉണ്ട് ഇതിനകത്ത്. ജസ്റ്റ് തിരിക്കുകയാണ്. ഫ്രീ സ്പിൻ, ഹിയർ വി കോ. ഫ്രീ സ്പിൻ, ഹിയർ വി കോ. ഓക്കെ, നത്തിങ്. സോ പാക്കിൽ നമുക്ക് എല്ലാവരും കളിച്ചെടുക്കാൻ പറ്റും. ഫുൾ ഫ്രീ സ്പിന്നാണ് ആ ഒരു പാക്ക്. നമുക്ക് കോയിൻ വെച്ചിട്ട് സ്പിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്, കാരണം ആ ഒരു പാക്ക് ഇപ്പോൾ കാണില്ല. നോക്കട്ടെ, ഇല്ല ആ പാക്കില്ല. സോ നമുക്ക് ഫ്രീ സ്പിന്നാണ്, മൊത്തം ഫ്രീ സ്പിന്നാണ്. 53, 73 ഫ്രീ സ്പിൻ ആയിട്ടുണ്ട്. ഒരു ട്രൈ ഉണ്ട്, നമുക്ക് പ്ലെയർ ഓഫ് ദ വീക്കിൽ സ്പിൻ ചെയ്യാം. സോ ഇത്രയും കാണുന്നത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടുക വെച്ച ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുക. ബെക്കമറ അടിച്ച് ഒരുപാട് ഗ്രൂപ്പിലുണ്ട്. ടോട്ടൽ അത്രയും ഫ്രീ സ്പിൻ നമുക്ക് എന്തായാലും ബെക്കമറ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാവരും എടുത്തു നോക്കുക, ഇത്രയും കാലമാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ എല്ലാവരും നോക്കി നോക്കുക. ഹിയർ വി ഗോ. ആരാണിത്? റാഫ സിൽവ. ബൂസ്റ്റർ തന്നെ അടിച്ചിട്ടുണ്ട്. നൈസ്, ബൂസ്റ്റർ റാഫ സിൽവ. ഓക്കെ, ഇത്രയും കാണാൻ വന്നിരിക്കുന്നത്. സോ സ്പിൻ ചെയ്ത് നോക്കാം. സോ ഗൈസ്, ബൈ.